ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ബി എം പി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം എം എൽ എ പി പി ചിത്തരഞ്ജൻ നിർവഹിച്ചു. കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുകയാണ്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വിവിധ പദ്ധതികളിലായി 43 കോടി രൂപ ചെലവഴിച്ച് 54 റോഡുകളാണ് ബി എം പി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച ക്ലസ്റ്റർ ചെത്തി ഹാർബർ റോഡിന്റെ ഉദ്ഘാടനം പി പി ചിത്രഞ്ജൻ എം എൽ എ നിർവഹിച്ചു. മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഫായി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു, പഞ്ചായത്ത് അംഗം പി എ അലക്സ്, സി പി എം ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേഷ്, സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിൽ പറയുന്നത് അധികമായാൽ അമൃതും വിഷവുമാണ് അല്ലേ? അങ്ങനെ ഇത് ചിലപ്പോൾ തോന്നിപ്പോന്ന് വികസനം കൂടുന്നതും ഒരു അപകടമല്ലേ? അതിനൊരു പരിമിതിക്കുള്ളിൽ ഒരു പരിധിക്കുള്ളിൽ നിന്നാലേ അതിൻ്റെ ഒരു മൂല്യം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ 43 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഏതാണ്ട് 54 റോഡുകളാണ് ഈ 117 വാർഡുകളുള്ള ഈ ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടിക്കൊന്നും വലിയ വിലയില്ലാത്ത കാലമാണ്. 43 കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വരും? 4,300,000. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, പഴയ കാലത്ത് ഒരു 500,000 രൂപ ഒരു വാർഡിൽ മുടക്കുവാൻ കഴിയുമായിരുന്നു. ടാറിട്ട റോഡുകളെ തന്നെ നമുക്കറിയാമല്ലോ, ഉള്ള റോഡെല്ലാം ഒട്ടിച്ചു വെക്കുന്ന ചെറിയ റോഡായിരുന്നെങ്കിൽ ഇതോ വരയും കുറിയും ലൈറ്റും ഒക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമായ റോഡല്ലേ? ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ട് ഇതെടുത്ത് ചെലവഴിക്കുന്നതല്ല. 9.5% പലിശക്ക് വാങ്ങുന്ന പണമാണ് കിഫ്ബിയുടെ ഫണ്ട്. അങ്ങനെ പലിശക്ക് വാങ്ങിയ തുക ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടുകൂടി ഇത്തരത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുവാൻ തയ്യാറാകുന്നത്. നാട്ടിലെ സമ്പന്നന്മാരും ധനികന്മാരും താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ വാഹനങ്ങളൊക്കെ വരുവാനുള്ള ടാറിട്ട റോഡുകളൊക്കെയാണ് പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. തീരദേശ മേഖലയിലും നമ്മുടെ സാധാരണക്കാർ താമസിക്കുന്ന മേഖലയിലുമെല്ലാം പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന വഴിയ റോഡുകളും അതുപോലെ തന്നെ ഈ ഹൈമാസ്റ്റായിട്ടല്ല എന്നാ കാണാൻ തുടങ്ങിയത്. സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നിങ്ങൾ, നമ്മുടെ സാധാരണ ബൾബല്ലേ കടപ്പുറത്തേക്ക് നമുക്ക് തരുന്നത് ബൾബ്, അത് കത്തിക്കൊണ്ട് നിന്നാൽ പോലും എത്ര വെളിച്ചം വരും എന്നൊക്കെ അറിയാമല്ലോ. ഒരു ചെറിയ മിന്നൽ വന്നാൽ തീർന്നു. എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നോ ഇത് നിങ്ങൾ നോക്കൂ, വന്നിട്ടുള്ള മാറ്റം ചെറുതാണോ?